അതിലും ഭയാനകമായി കൊണ്ടാണ്. എന്നാ ഇന്നലെ ഇന്നലെയും ഇനി ഞാൻ അപ്പമാണ് ഇപ്പൊ നിറച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെ കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, ഇസ്ലാമിന്റെ സമുദ്ധാരണത്തിന്റെ ഒരു പുതിയ കേന്ദ്രം. അടുത്ത പ്രത്യേകത എന്താ? കൈക്ക് അസുഖം വന്നാൽ കയ്യപ്പം, കാലിന് അസുഖം വന്നാൽ കാലപ്പം, കണ്ണിന് അസുഖം വന്നാൽ കണ്ണപ്പം, തലക്ക് അസുഖം വന്നാൽ തലയപ്പം. അങ്ങനെ ഏത് അവയവത്തിനാണോ അസുഖം ഉള്ളത് ആ ജാതി അപ്പമൊക്കെ കിട്ടുന്ന സ്ഥലം. ഇത് എവിടുത്തെ നേർച്ചയാണ്, ഏത് ഇസ്ലാമാണ് എന്നുള്ളതൊക്കെ ചോദിക്കണ്ട. അവിടെ പോയിട്ട് ഇവന്റെ വാള് നിങ്ങൾ മനസ്സിലാക്കണം. ആ വാളിൽ അമ്പലക്കടവ് പൈസി വിഷയം തൊട്ടു. എന്താ തൊട്ടത്? നമ്മൾ പറഞ്ഞു ഇവൻ തീജാനികത്തിന്റെ കള്ളക്കച്ചവടം നടത്തുന്നവനാണ്. അത് കള്ളക്കച്ചവടം നടത്തുന്നവനാണെന്ന് ഞങ്ങൾ പറയുമ്പോ ഇവിടുത്തെ എ പി സമസ്ത കൃത്യമായി രണ്ട് പുസ്തകങ്ങൾ, രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി. രണ്ട് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. ഈ കാസിമിയുടെ തരീക്കത്ത് കള്ളത്തരീക്കത്താണ് എന്നുള്ളത്. എന്നാൽ ഇന്നലെ നമ്മുടെ അമ്പലക്കടവ്, ഇന്നലെ മിനിഞ്ഞാന്ന് അമ്പലക്കടവ് വൈസി അപ്പവാണിപ്പോ നേർച്ചയ്ക്ക് പ്രസംഗിക്കുമ്പോ പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത് കേട്ടോളൂ. ലിംഗനായ സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിച്ച ഒരു വിഷയത്തിന് പോലും മറുപടി പറയാതെ ബഹുമാന എ ബി ഉസ്താദ് പറഞ്ഞത് പോലെ അദ്ദേഹം ഷിയായതിനാണ്, അദ്ദേഹം തെരീക്കത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. തെരീക്കത്താണെങ്കിൽ എന്താ കുഴപ്പം? തരീക്കത്താണെങ്കിൽ എന്താ കുഴപ്പം? അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം തരീക്കത്തുകാരനാണെങ്കിൽ എന്താ കുഴപ്പം ആണോ? എങ്കിൽ ഈ കരുവാരക്കുണ്ടിലെ, ഈ കരുവാരക്കുണ്ടില് കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവിടെ അവർക്കൊരു സ്ഥാപനം ഉണ്ട്, അവിടെ നൂർഷാ തരീക്കത്തുകാര്, നമ്മുടെ മാനമുസ്ലിയാരുണ്ടല്ലോ, അമ്പലക്കടവ് ഫൈസിയുടെ അമ്മോശൻ മാനമുസ്ലിയാര്, കല്ലൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാര്, സാക്ഷാൽ അമ്പലക്കടവ് ഫൈസി വർഷങ്ങൾക്ക് മുമ്പ് ഈ കരുവാരക്കുണ്ടിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ നൂർഷാ തരീക്കത്ത് നടിച്ചു നോക്ക്. നിങ്ങൾ അവിടെ സ്റ്റേജ് കെട്ടി മാനമുസ്ലിയാരും അതുപോലെ അമ്പലക്കടവ് ഫൈസിയും കല്ലൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും അടക്കമുള്ള ആളുകൾ നൂർഷാ തരീക്കത്തിനെതിരെ പ്രസംഗിച്ചത് എന്തിനാ? എന്തിനാ നിങ്ങൾ പ്രസംഗിച്ചത്? അന്ന് അവരെ ആക്ഷേപിച്ചത് ദാത്തു മഅിയത്തിന്റെ പേരിലാണ്. ദാത്തു മഅിയത്ത്, ആ ദാത്തു മഅിയത്ത് വിശ്വാസം നൂർഷക്കാരനുണ്ട്, അതുകൊണ്ട് അവർ വഴിപിഴച്ചവരാണ് എന്ന് സമസ്ത ഫത്വ കൊടുത്തുവെങ്കിൽ വിശ്വാസം അഥവാ ഈ ദാത്തു മഅിയത്ത് വിശ്വാസം നമ്മുടെ ഈ ഖാസിമിയുടെ തരീക്കത്തിൽ നിഷേധിക്കുന്നു. നിങ്ങള് അമ്പലക്കടവിൽ നിന്ന് അമ്പലക്കടവ് വൈസിയുടെ വീടിന്റെ ഓരത്തിൽ നിന്നായി പ്രസംഗിക്കണേ. നിങ്ങൾ വന്ന് നോക്കിക്കോ, ഇങ്ങോട്ട് വാ, വിളിച്ചോണ്ട് വാ. ഈ കിതാബ് വായിക്കാൻ ധൈര്യമുണ്ട് എങ്കിൽ, അമ്പലക്കടവ് ഫൈസിക്ക് ധൈര്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതങ്ങോട്ട് കൊടുക്കും. ഇതെവിടെങ്കിലും വീടിന്റെ മൂലയില് അടുക്കള കയറുന്ന വിളിക്കല്ല, ഈ അമ്പലക്കടവിലെ സമസ്തക്കാരെ നിങ്ങൾ വിളിച്ചോണ്ട് വാ അമ്പലക്കടവ് ഫൈസി, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ദാത്തു മഅിയത്ത് വിശ്വാസം ഖാസിമിയുടെ അടിസ്ഥാന ഗ്രന്ഥമായ അദ്ദേഹത്തിന്റെ കിതാബായ അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ ഗ്രന്ഥമായ ജവാഹിറുൽ മഅാനി വ ബുലൂഗുൽ അമാനി എന്ന കിതാബ്, ഈ കിതാബിന്റെ പേജ് മറിച്ചിട്ട് ഇബാറത്ത് കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കും, അദ്ദേഹം ഒന്ന് വായിക്കട്ടെ. അല്ലെങ്കിൽ കിതാബ് അറിയുന്ന ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഇത് വായിക്കട്ടെ. 40 മുശാവറ അംഗത്തിൽ ഏതെങ്കിലും ഒരുത്തിന് ഇത് വായിച്ച് തഹഖീഖ് ചെയ്യട്ടെ. നിഷേധിക്കാൻ കഴിയോ? ഈ കരുവാരക്കുണ്ടിൽ നൂർഷാ തരീക്കത്തുകാരനെതിരെ നിങ്ങൾ പ്രസംഗിച്ച ദാത്തു മഅിയത്ത് വിഷയം അതിനേക്കാളും അപകടകരമായ രൂപത്തിൽ നിന്റെ ഈ തരീക്കത്തുകാരനുണ്ടല്ലോ, ഈ ഖാസിമി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശൈഖ് അവരുടെ കിതാബിൽ എഴുതി വെച്ചു എന്ന് ഞങ്ങൾ വെറുതെ തട്ടിവിട്ടു പോവുകയല്ല, നേരെ മറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി. ഇനി ഈ കിതാബ് അവരുടേതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഈ കിതാബിന്റെ സനദടക്കം ഞങ്ങൾ പറഞ്ഞു തരും, ഈ കിതാബിന്റെ സനദടക്കം പറഞ്ഞു തരും. എന്തെങ്കിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുടി കൊണ്ടുവന്നതുപോലെയല്ല, നേരെ മറിച്ച് ഈ കിതാബ് അത് ഇവരുടേതല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ സനദടക്കം ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരും. ഇതിൽ വളരെ വ്യക്തമായി നൂർഷാ തരീക്കത്തുകാരൻ പറഞ്ഞതിനേക്കാളും അപകടകരമായ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇനി അമ്പലക്കടവ് ഫൈസിക്ക് ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടുവരാം. അങ്ങനെ മൗലവി വെറുതെ തട്ടിവിടുന്നതാണോ അതോ ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കണോ? ഈ കിതാബ് ഞങ്ങൾ കയ്യിലേക്ക് അങ്ങ് തരും, അല്ലാതെ നിങ്ങളെപ്പോലെ അബൂജഹലിന്റെ പുറകിൽ പോയി ഞങ്ങൾ ഒളിക്കൂല.
അബൂജഹലിന്റെ പുറകിൽ പോയി ഞങ്ങൾ ഒളിക്കൂല. ഇതിലെന്താ പറഞ്ഞ വാചകം കേട്ടോ, ഒരു വാചകം ഞാൻ ഇവിടെ വായിച്ചു തരാം. അമ്മാ മഅയ്യതുദ്ദാത്തി എന്ന് പറഞ്ഞാൽ കരുവാരക്കുണ്ടിൽ മാനു മുസ്ലിയാർ ഇവിടെ ജീവിച്ചിരുന്നപ്പോ സ്റ്റേജ് കെട്ടിയിട്ട് നൂർഷാ തരീഖത്തുകാരനെതിരെ കിതാബ് ഉദ്ധരിച്ച് അതും കുശൈരി ഇമാം കുശൈരിയുടെ കിതാബ് ഇമാം കുശൈരിയുടെ കിതാബ് ഈ കിതാബ് അരിസാലത്തുൽ കുശൈരിയ ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഈ പറയുന്ന കരുവാരക്കുണ്ടിൽ വെച്ചുകൊണ്ട് നൂർഷാ തരീഖത്തുകാരനെതിരെ വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ച് അവരെ ആക്ഷേപിച്ച് അവർ പിഴച്ചവരാണ് എന്ന് പറഞ്ഞ അതേ വാദമുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഅയ്യത്തുദ്ദാത്ത് നൂർഷാ തരീഖത്തുകാരൻ പിഴച്ചവനാണ് എന്ന് പറയാൻ വേണ്ടി സമസ്തക്കാർ നൂർഷാ തരീഖത്തുകാരുടെ മേൽ പറഞ്ഞിരുന്ന മഅയ്യത്തുദ്ദാത്ത് വിശ്വാസം, ആ വിശ്വാസം കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തി വെച്ചു. ഇനി മാത്രമല്ല കാസിമിയുടെ തരീക്കത്ത്, ആ തരീക്കത്തിൽ എന്താ കുഴപ്പം അല്ലേ നിങ്ങൾ അപ്പവാണി നേർച്ചയിൽ പോയി ചോദിച്ചത്, വായിച്ചു തരാം എന്താ കുഴപ്പം. അതേ ഇതേ കിതാബിൽ തന്നെ കാണുന്നു, എന്താണെന്നറിയോ, ഇതേ കിതാബിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു ഇതില്ല എന്ന്. അമ്പലക്കടവ് ഫൈസിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കോ വാദമുണ്ടെങ്കിൽ ഈ അമ്പലക്കടവിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറക്കെ പറയുന്നു, നിങ്ങൾ വരൂ, ഈ കിതാബ് കയ്യിലേക്ക് തരാം, നിങ്ങൾക്ക് വായിക്കാം, ഇതിന്റെ അർത്ഥം പറയാം. ലാക്കിനൽ ഹഖ് സുബ്ഹാനഹു വ തആല തജല്ലാലഹും മിൻ വറാഇ തിൽക സുതൂരി ബിഅളമതിഹി വജലാലിഹി. കേട്ടോ, അല്ലാഹു വെളിവാകും. ആർക്ക്? റബ്ബ് വെളിവാകുന്നത് ആർക്കാണ്? അതേ വമിൻഹുമുൽ മുതവജ്ജിഹു ഇലൽ ഹദ്റത്തിൽ അലിയ മിൻ വറാഇ സിത്രിൽ കസീഫ് വഹും അബദത്തുൽ ഔസാൻ വമല്ലാഹും ഫഇന്നഹും ഫീ തവജ്ജുഹിഹിം ഇലാ ഇബാദത്തിൽ ഔസാനി وما توجهوا لغير الحق سبحانه وتعالى ولا عبدوا غيره لكن الحق سبحانه وتعالى تجلى لهم من وراء تلك السطور بعظمته وجلاله الله വിഗ്രഹാരാധകർക്ക് വെളിവായി കൊടുക്കും. അതുകൊണ്ട് തന്നെ ശിവനെയോ ഗണപതിയെയോ ആരാധിക്കുമ്പോൾ അവൻ വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്നത്, അല്ലാഹനെയാണ് ആരാധിക്കുന്നത്. അതിന് ഖുർആനിൽ ആയത്തുണ്ട്. എന്താണ് ആയത്ത്? ലില്ലാഹി യസ്ജുദു മം ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വ കർഹ. ഖുർആനിൽ ആയത്തിന് നൂർഷക്കാരൻ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതായി കാണിക്കാമോ? ആയത്തോതിയിട്ട് കുഫർ പറഞ്ഞ ഒരു ശൈഖിന്റെ മെമ്പർ, ആ ശൈഖിന്റെ തരീഖത്ത് പറയുന്ന ആ ഖാസിമി അയാൾ ഇന്ന് പറയുന്നു, അത്രേ ഇന്ന് പ്രസ്താവിച്ചു, അത്ര ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ കണ്ടനെ നിർത്തുകയാണ്. നിങ്ങൾ നിർത്തി എങ്ങോട്ടാ പോണേ? ഏയ്, നിങ്ങൾ നിർത്തിയിട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ എന്താ വിചാരിച്ച, 11 പ്രസംഗവും കഴിഞ്ഞ് ഏതാണ്ട് ചോറക്കത്തിൽ നേമ്പൊക്കെ വിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോണ പോലെ അങ്ങോട്ട് പോകാന്നോ? ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ എവിടെ പോകാൻ? നിങ്ങളുടെ കിതാബുകൾ വായിക്കണം, വായിപ്പിക്കും ഞങ്ങള്. മുശാവർ അംഗങ്ങളെ കൊണ്ട്, സമസ്തയുടെ നേതാക്കളെ കൊണ്ട് ഞങ്ങൾ വായിപ്പിക്കും. ഈ സമുദായം നിങ്ങളോട് ചോദിക്കുമല്ല, വിഗ്രഹത്തെ പൂജിക്കുന്നത് അത് അല്ലാഹുവിനുള്ള ഇബാദത്താണെന്ന് അല്ലാന്റെ കിതാബിലുണ്ടെന്ന് കാസിമിയുടെ ശൈഖ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കണം, നാളെ സമസ്തക്കാരൻ പള്ളി വരുമായിരിക്കും, ചിലപ്പോ അമ്പലക്കട വിസി വാ പൈസയെ. ഈ സമുദായം നിങ്ങൾക്ക് ചോറ് തന്നതും, ഈ സമുദായം നിങ്ങൾക്ക് ചെലവിന് തരുന്നതും, ഈ സമുദായം നിങ്ങളെ സംരക്ഷിക്കുന്നതും, അതെല്ലാം നിങ്ങൾ ദീൻ പറയുമെന്ന് വിചാരിച്ചിട്ടാണെന്നാൽ ഈ കുഫർ നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ഈ കിതാബിൽ അങ്ങനെയുണ്ടോ? മൗലവി പറഞ്ഞത് പ്രകാരം അതിലുണ്ടോ? അതല്ലേ, വേറെന്താ അതിലുള്ളത്? അത് നിങ്ങൾ തഹഖീഖ് ചെയ്തു തരണമെന്ന് ഈ നാട്ടിലെ സമസ്തക്കാർ തന്നെ ഇവരോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഇത് തൗഹീദിന്റെ കൂട്ടായ്മയാണ്, അള്ളാഹുവിന്റെ സഹായമുള്ള കൂട്ടായ്മയാണ്. നിങ്ങൾ എത്ര വലിയ കൊമ്പും തുമ്പിക്കൈയുള്ളവൻ വന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നല്ല ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങൾക്ക് ഈ സമുദായത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടയാളുകൾ ഈ രൂപത്തിൽ വലിയ ബഹളമുണ്ടാക്കി ഏത് കൊമ്പൻ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്. ഇത് ഹഖായ പാതയാണ്, ഇത് ഖുർആനിന്റെ വഴിയാണ്, ഇത് സുന്നത്തിന്റെ വഴിയാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വിളവുകൾക്ക് മുന്നിൽ, നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും ഈ പ്രസ്ഥാനം തലകുനിച്ചു തരില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടിയാലും നിങ്ങളുടെ മണ്ണിൽ
നിങ്ങളുടെ നാട്ടിൽ ഈ അമ്പലക്കടവിൽ വന്നുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിൽ അന്തസ്സായി പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് കഴിയില്ല, അത് നിങ്ങൾ കോടി ഒളിക്കേണ്ടി വരും, ഓടി ഒളിക്കേണ്ടി വരും. ഈ ദുനിയാവിൽ നിങ്ങൾ ഓടി ഒളിച്ചാൽ അത് അത് നമുക്ക് സഹിക്കാം, പൊരുത്തപ്പെട്ട് കൊടുക്കാം. പക്ഷേ ആഖിറത്തിൽ നിങ്ങൾക്ക് ഓടി ഒളിക്കാൻ കഴിയുമോ? ആഖിറത്തിൽ നിങ്ങൾ കോടി ഒളിക്കാൻ കഴിയുമോ? ആഖിറത്തിൽ നിങ്ങൾ കോടി ഒളിക്കാൻ കഴിയുമോ? യൗമതുബലസ്സറായിർ, നിങ്ങളുടെ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ, സമസ്തയടക്കം തകർത്തിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ സംഘശക്തി ചോർത്തിയിട്ട് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ സംവിധാനങ്ങളെ തന്നെയും തകർത്തെറിയുവാൻ നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനകൾ, ഈ സമുദായത്തെ ഒറ്റക്കാർക്ക് വേണ്ടി ഒറ്റിക്കൊടുത്ത് ഈ സമുദായത്തെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിടുവാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രഹസ്യ അജണ്ടകൾ, യൗമതുബലസ്സറായിർ, രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന ദിവസം പുറത്തു വരില്ലേ? നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങളുടെ കൂടെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ കൂടെ സമസ്തക്ക് വേണ്ടി വാദിക്കുന്ന, നിങ്ങളുടെ കൂടെ നടന്ന സമസ്തക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിപ്പോലും വഹാബി എന്ന് വിളിച്ചുകൊണ്ട് അവനെ ആക്ഷേപിച്ചത് യൗമതുബലസ്സറായിർ, രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന ആ നാളിൽ പുറത്തു വരില്ലേ? നിങ്ങൾക്ക് ആ നാളിൽ വിശ്വാസമില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ആത്മാർത്ഥതയുള്ള വിശ്വാസമുള്ള ഈമാനുള്ള മുവഹിദുകൾ അവർ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇവരോടൊന്നും വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല. ഈ പറയുന്ന റഹ്മത്തുള്ള ഖാസിമിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലക്കടവോ ഞങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ കച്ചവട ബന്ധമോ മറ്റുള്ള ഒന്നുമുള്ളവരല്ല. നേരെ മറിച്ച് ദീനീ ബന്ധം എല്ലാവരോടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത് റബ്ബനാ ലാ തജഅൽ ഖുലൂബനാ ഗില്ലൻ ലില്ലദീന ആമനു, അല്ലാഹുവേ ഞങ്ങളുടെ കൽബിൽ ഈമാനുള്ള, ഈമാനിന്റെ തരുമ്പുള്ള ഒരു മനുഷ്യനോട് ഒരൽപ്പം പോലും പക ഞങ്ങളുടെ കൽബിൽ ഉണ്ടാക്കരുത് എന്ന് നെഞ്ചിൽ തട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരാളോടും ഞങ്ങൾക്ക് പകയില്ല. നേരെ മറിച്ച് ദീൻ തകർക്കാൻ ഒരുത്തൻ വന്നാൽ ഈ വിശുദ്ധമായ ദീനിനെ, തൗഹീദിനെ, തൗഹീദി പ്രസ്ഥാനത്തെ തൊട്ടുകളിക്കാൻ, ഈ ഉമ്മത്തിനെ തൊട്ടുകളിക്കാൻ ഒരുത്തൻ വന്നാൽ അവിടെ മുജാഹിദുകൾ അടങ്ങിയിരിക്കില്ല, മുജാഹിദുകൾ രംഗത്തുണ്ടാകും. ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാഠമതാണ്, ഞങ്ങളുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന പാഠമതാണ്, അമ്പിയാക്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാഠമതാണ്, സ്വഹാബത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാഠമതാണ്. ആ വഴിയിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, കാര്യങ്ങൾ ഗ്രഹിക്കണം, ഹഖായ മാർഗത്തിൽ ജീവിക്കണം, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.